എല്ലാ കള്ളന്മാർക്കും മോദിയുടെ പേരാണ്. നീരവ് മോദിയുടെയും മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഭാഗമായി നരേന്ദ്രമോദിയെ ഒക്കെ ഉദ്ദേശിച്ച് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതാണ്. ഇതിനെതിരെ ബി ജെ പി നേതാവ് നൽകിയ പരാതിയിൽ ഇതാ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചിരിക്കുന്നു. മോദി സമുദായത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ. തടവ് ശിക്ഷ മേൽക്കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ എം പി സ്ഥാനം അടക്കം നഷ്ടമാക്കുന്ന നിർണായകമായ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ രാഹുലിന് താൽക്കാലികമായി ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, എന്തൊക്കെയാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ, ഒപ്പം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ രാഹുൽ നേരിടേണ്ടി വരും നിയമപരമായ നിയമവിദഗ്ധരുടെ കൂടി പരിപ്രേക്ഷ്യത്തിൽ? അജിം ഷാദ് മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് സൂററ്റ് സി ജെ എം കോടതിയാണ് 2 വർഷം ശിക്ഷ വിധിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് കേസിനാസ്പദമായ പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത്. നീരവ് മോദി, ലളിത് മോദി എന്നിവരുടെ കേസുകൾ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് കള്ളന്മാർക്കെല്ലാം മോദി എന്ന പേര് വരുന്നു എന്ന ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഇത് മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ സൂററ്റ് എം എൽ എ പൂർണേഷ് മോദി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സൂററ്റ് കോടതി വിധി പറഞ്ഞിരിക്കുന്നതും രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നതും. അതേസമയം മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനായി രാഹുൽ ഗാന്ധിയുടെ ശിക്ഷ 1 മാസത്തേക്ക് മരവിപ്പിച്ചു. 15,000 രൂപ കെട്ടിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിമിനൽ കേസിൽ 2 വർഷം ലഭിച്ച തടവ് ശിക്ഷയിൽ മേൽക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം അയോഗ്യമാകും. 8 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ടാകും. ലിലി തോമസ് കേസിലെ സുപ്രീംകോടതി വിധിപ്രകാരം ക്രിമിനൽ കേസുകളിൽ കുറഞ്ഞത് 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്നവർക്ക് നേരിട്ട് അയോഗ്യനാക്കപ്പെടും. അതിനാൽ തന്നെ ഇന്നത്തെ വിധി അനുസരിച്ച് രാഹുൽ ഗാന്ധി സാങ്കേതികമായി അയോഗ്യനാക്കപ്പെടുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി കോടതിയിൽ പറഞ്ഞത് താൻ ആരെയും അപകീർത്തിപ്പെടുത്തിയിട്ടില്ല എന്നും അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് പ്രസ്താവന നടത്തിയതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താനായി രാജ്യത്തെ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നീന്തുമെന്ന് പ്രിയങ്കാ ഗാന്ധിയും ഇതിൽ ഈ വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും അപ്പീൽ നൽകുമെന്നും കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തിരക്കിട്ട നിയമ പോരാട്ടങ്ങളുടെ ദിവസങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കാത്തിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ മേൽക്കോടതി വിധി രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും വളരെ നിർണായകമാണ്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടെയുള്ള ഈ വിധി വലിയ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അജിം ഷാദ്.